ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കത്തി നിൽക്കുകയാണ്. എന്നാൽ ലഡുവിന്റെ വിൽപ്പനയെ ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ലഡുവിന് വൻ ഡിമാൻഡാണ്. ഏതാണ്ട് 14 ലക്ഷത്തോളം ലഡുവാണ് 4 ദിവസത്തിനുള്ളിൽ വിറ്റഴിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ 19 3.17 ലക്ഷം, 20 3.17 ലക്ഷം, 21 3.67 ലക്ഷം, 22 3.60 ലക്ഷം എന്നിങ്ങനെയാണ് ലഡു വിൽപ്പനയുടെ കണക്ക്. വിവാദങ്ങളൊന്നും ഭക്തരുടെ വരവിനെ ബാധിച്ചിട്ടില്ലെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. 60,000-ൽ അധികം ഭക്തർ ദിവസവും തിരുപ്പതിയിലെത്തുന്നുണ്ട്. ദിവസവും 3 ലക്ഷത്തിലധികം ലഡുവാണ് ക്ഷേത്രത്തിൽ ഉണ്ടാക്കുക. കടലമാവ്, പശു ഇന്നെയ്, പഞ്ചസാര, കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാം എന്നിവയാണ് ലഡു ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. പ്രതിദിനം 15,000 കിലോഗ്രാം നെയ്യാണ് ലഡു ഉണ്ടാക്കാൻ ആവശ്യം വരുന്നത്. YSR കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും മറ്റു നിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം. നെയ്യിൽ മൃഗക്കൊഴുപ്പ്, മത്സ്യെണ്ണ എന്നിവയുടെ സാന്നിധ്യം ഗുജറാത്ത് ആസ്ഥാനമായുള്ള ലബോറട്ടറി സ്ഥിരീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. സംഭവത്തിൽ ചന്ദ്രബാബു നായിഡുവിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ റിപ്പോർട്ട് തേടിയിരുന്നു. ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തരുതെന്നും ഹൈന്ദവ ആചാരങ്ങളുടെ ലംഘനവുമാണ് സംഭവിച്ചതെന്നാരോപിച്ച് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല ക്ഷേത്രത്തിൽ ലഡു പ്രസാദമായി നൽകുന്ന പാരമ്പര്യം 300 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. പോട്ടു എന്ന പ്രത്യേക അടുക്കളയിലാണ് ലഡു തയ്യാറാക്കുന്നത്. 175 ഗ്രാം ആണ് ലഡുവിന്റെ ഭാരം. തലമുറകളായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇത് തയ്യാറാക്കുന്നത്. ലഡു പാചകം ചെയ്യുന്ന ആളുകൾക്കുമുണ്ട് പ്രത്യേകത. അവർ തങ്ങളുടെ തല മൊട്ടയടിക്കുകയും വഴിപാട് തയ്യാറാകുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യും. വിദഗ്ധരായ 600 പാചകരാണ് ഈ ലഡു നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത്. 1 വർഷം 5 കിലോ നെയ് ലേലത്തിലൂടെ ക്ഷേത്രം വാങ്ങാറുണ്ട്. നെയ്യുടെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിലും ചില മാനദണ്ഡങ്ങളുണ്ട്. വിതരണക്കാർ കൊണ്ടുവരുന്ന നെയ്യുടെ ഗുണനിലവാരവും അത് നൽകുന്ന ഫാക്ടറിയും അതിന്റെ പരിസരവും ഒക്കെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ ഓരോന്നിന്റെയും ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചേരുവകളെല്ലാം അടുക്കളയിലേക്ക് എത്തിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ലാബിലാണ് ലഡു പരിശോധിക്കുകയും ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്.